ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഈ കാണുന്നത് പോലെ തന്നെ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഗ്ലോബൽ വില്ലേജിലേക്കാണ്. ഈ ഒരു സ്ഥലത്തിന്റെ എൻട്രൻസിൽ തന്നെ ഇവർ കൊടുത്തിട്ടുള്ളത് ഈ കാണുന്നത് പോലെ തന്നെ കുട്ടികൾക്കായിട്ടുള്ള കാർ സ്ട്രോളേഴ്സ് ആണ്. മാത്രമല്ല ഇലക്ട്രിക് വെഹിക്കിൾസും എല്ലാം ഉണ്ട്. ഈ ഒരു കാർ സ്ട്രോളറിന് വരുന്നത് ഒരു മണിക്കൂറിന് 25 ദിർഹമാണ്. ഒരു ഫുൾ ഡേ എടുക്കുന്നതാണെങ്കിൽ 100 ദിർഹംസ് ആണ് ആവുന്നത്. കുട്ടികളെയും കൊണ്ടുപോകുന്ന ആൾക്കാർക്കാണെങ്കിൽ എന്തായാലും യൂസ്ഫുൾ ആവുന്ന സംഭവമാണ്. കാരണം അത്രയും നടക്കാനുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതുപോലത്തെ ഈ സംഭവം കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ടെൻഷനും വേണ്ട. എത്ര വേണമെങ്കിലും നമുക്ക് ചുറ്റിക്കറങ്ങി കാണുകയും ചെയ്യാം. ഇവിടെ ഈ കാണുന്നത് പോലെ തന്നെ മിനി വേൾഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. താജ്മഹൽ, ട്വിൻ ടവർ സിംഗപ്പൂർ, ബുർജ് അൽ അറബ് ആൻഡ് ദുബായ്, പിന്നെ ഈജിപ്ഷ്യൻ മമ്മിയും പിറമിഡും, ലീനിങ് ടവർ ഓഫ് പീസ, പിന്നെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി, അങ്ങനെ കുറേ 8 വണ്ടേഴ്സ് ഓഫ് ദ വേൾഡും പിന്നെ വേറെ സ്ഥലത്തുള്ള ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളുടെ എല്ലാം ഒരു മിനിയേച്ചർ വേർഷൻ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു പക്ക പ്ലേസ് തന്നെ പറയാം ഈ ഒരു സെക്ഷൻ. ഇതുകൂടാതെ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ കുറേ സ്റ്റേജ് പെർഫോമൻസ് നടക്കുന്നുണ്ടായിരുന്നു, ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നത് പോലെ കുട്ടികളുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ആസ്ട്രോനോട്ട് പോലെയായിട്ടും എല്ലാം ഉണ്ടായിരുന്നു. മൊത്തത്തിൽ അടിപൊളിയൊരു സംഭവമായിരുന്നു. പിന്നെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് ഉണ്ടായത് ഈ കാണുന്നത് പോലെ തന്നെ റെയിൽവേ മാർക്കറ്റും പിന്നെ ഫ്ലോട്ടിംഗ് മാർക്കറ്റുമാണ്. ഇതിനകത്ത് നമുക്ക് ഇഷ്ടംപോലെ ഫുഡിൻ്റെ സ്റ്റോൾസ് കാണാം. മൾട്ടി ക്യുസൈൻ ഫുഡാണ്. ഏത് കൺട്രീൻ്റെ ഫുഡ് വേണമെങ്കിലും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിന് പുറമെ സാധാരണയായിട്ട് കാണുന്ന റെസ്റ്റോറൻറ്റ്സും ഇവിടെ അവൈലബിൾ ആണ്. ഒരു ഡൈനിൻ എക്സ്പോഷർ വേണമെങ്കിൽ ഇതുപോലുള്ള റെസ്റ്റോറൻറ്റ്സ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലൊക്കെ പോയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. പക്ഷെ നല്ല റഷ് ഉണ്ടാകും ഉള്ളിൽ, അതുകൊണ്ട് നിന്നിട്ട് കഴിക്കാൻ തയ്യാറാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ നമ്മളും ഇവിടെ നിന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ടെൻഡർ കോക്കനട്ട് മാംഗോ സ്ലൈസസ് ആയിട്ടെല്ലാം ഉള്ള ഒരു സംഭവമാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. എന്തോ എൻ്റെ ഒരു ടേസ്റ്റിന് നല്ലതായിരുന്നില്ല. ആ പെർഫെക്റ്റ് ടെൻഡർ കോക്കനട്ടിൻ്റെ ടേസ്റ്റ് ഒന്നും വരുന്നുണ്ടായിട്ടില്ല ആ ഒരു ഐസ്ക്രീമിന്. പിന്നെ മെയിനായിട്ടുള്ളത് ഈ ഒരു എൻ്റർടൈൻമെൻറ്റ് സെക്ഷനാണ്. ഇഷ്ടംപോലെ കളിക്കാനുണ്ട്. കുട്ടികൾക്കായാലും വലിയകൾക്കും ഇഷ്ടംപോലെ റൈഡ്സ് ഉണ്ട്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഭയങ്കര വേൾഡ് ഫേമസ് ആയ ടർക്കിഷ് ബേക്ക് പൊട്ടേറ്റോ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ സ്വീറ്റ് പൊട്ടേറ്റോൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെ ഫില്ലിങ്സ് ആണോ വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാം, നിന്നിട്ട് കഴിക്കേണ്ടതാണ്. ഒരു സ്വീറ്റായിട്ടുള്ള ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും. ഈ ഒരു റൈഡ്സൊക്കെ കൂടാതെ വേറെ നമുക്ക് കളിച്ചിട്ട് പ്രൈസസ് കിട്ടാൻ പറ്റുന്ന ഓരോ സെക്ഷൻസും ഉണ്ടായിരുന്നു. നമ്മൾ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഉള്ളിലേക്ക് പോയിട്ടുണ്ടായില്ല, കുറേ ടൈം അവിടെ ആവുന്നതുകൊണ്ട് തന്നെ. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായ റോഡ് ഓഫ് ഏഷ്യയിലേക്കാണ്. ഇത് നല്ല ഒരു പ്രത്യേക ഒരു നൈറ്റ് വൈബിൻ്റെ കിട്ടിയ ഒരു വൈബായിരുന്നു ഇവിടെ. പിന്നെ ഇതുപോലെ പരിപാടിയും നടക്കുന്നുണ്ടായിരുന്നു. ആകെ മൊത്തത്തിൽ നല്ല സൂപ്പർ ഒരു ഏരിയ ആണിത്. നമ്മൾ കണ്ണൂർക്കാർക്ക് പിന്നെ പണ്ടേ കല്ലുമ്മക്കായ ഒരു വികാരമാണല്ലോ. എവിടെ കല്ലുമ്മക്കായ കണ്ടാലും അവിടെ കയറി നോക്കും. പക്ഷേ ഇതുവരെയായിട്ട് നാട്ടിലത്തെ ആ ഒരു ടേസ്റ്റ് നമുക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഇവിടുത്തെ കല്ലുമ്മക്കായ്ക്ക് അതെന്താണെന്ന് അറിയില്ല. അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തായ് മസാലസ് എന്ന് കണ്ടിട്ട് നമ്മൾ നേരെ പോയി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് മസാലയൊന്നും ഇല്ലാതെ ഒരു ലെമണും സോൾട്ടൊക്കെ ഇട്ട ഒരു സംഭവമായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ ഓക്കെ ആയിരുന്നു ടേസ്റ്റ്. അതുപോലെ തന്നെ വേറെ ഒരു മസ്റ്റ് ട്രൈ ആണ് ഈ കാണുന്നത് പോലെ തന്നെ ബോസ്നിയൻ കബാബ് എന്ന് പറയുന്നത്. അത് അടിപൊളി ടേസ്റ്റായിരുന്നു. ആർക്കായാലും ഇഷ്ടപ്പെടും. അത്രയും നല്ലൊരു ഫ്ലേവേഴ്സാണ് അതിൻ്റെയൊക്കെ. കബാബൊക്കെ നല്ല കിട്ടുന്ന ടേസ്റ്റായിരുന്നു. അങ്ങനെ നമ്മൾ പോയ ടൈം ഇതുപോലെ തന്നെ ഫയർ വർക്ക്സും പിന്നെ ഡ്രാഗൺ ഡാ സെൻറ്റമോസ് പോർഷനിലായിട്ട് ലൈറ്റ് ആൻഡ് ലേസർ ഷോവും കാണാൻ വേണ്ടി പറ്റി. ഇതൊരു കിഡ്ഡിലൻ ഷോ ആയിരുന്നു. നമ്മുടെ ഫെസ്റ്റിവൽ സിറ്റിയിലെല്ലാം ഉണ്ടാകുന്ന പോലെ തീയൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിരുന്നു. സത്യം പറഞ്ഞാൽ നൈറ്റ് വൈബ് എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു സ്ഥലമാണ്. എൻ്റർടൈൻമെൻറ്റ് ഫുഡിന് ഫുഡ്, അങ്ങനെ എല്ലാം ചേർന്ന ഒരു ഓൾ ഇൻ വൺ പ്ലേസ് എന്ന് പറയാം. ഒരു ഫുൾ ഡേ നമ്മൾ ഇവിടെ നിന്നാലും നമുക്ക് കണ്ടു തീരില്ല. അത്ര ഇഷ്ടം പോലെ കാണാനുണ്ട്. ആകെ പണി കിട്ടിയെന്ന് വിചാരിച്ചാൽ ഇപ്രാവശ്യം നമ്മൾ എൻട്രി ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ പാർക്കിംഗ് ക്ലോസ്ഡ് ആയിരുന്നു. ഫുള്ളായിട്ട് പെയ്ഡ് പാർക്കിങ്ങിലാണ് പോകേണ്ടി വന്നത്. അതിന് ഒരൊറ്റൊരു റേറ്റ് മാത്രമേ ഉള്ളൂ. 120 ദിർഹമാണ് ഒരു ദിവസത്തേക്ക് വരുന്നത്. പിന്നെ ഗ്ലോബൽ വില്ലേജിലെ എൻട്രി ഫീ ആയ 30 ദിർഹം പെർ ഹെഡ് ആണ് വരുന്നത്. കുറച്ച് പൈസയുണ്ട്, പക്ഷേങ്കിൽ വർത്ത് ഫോർ മണിയാണ്. ഒരിക്കലും നഷ്ടം തോന്നില്ല പോയാൽ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കാഴ്ചകൾ. വീണ്ടും അടുത്ത ആഴ്ച പുതിയൊരു സ്ഥലവുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.